Video thumbnail which design itre ullu in the vijayar charan the rich poganda design for a verandanda. Hi friends, welcome back to Bellbaby's Craft Center. In the video, we will see the video. We will cut the design. We will cut the design. But paper could have done a chair to which a cutina, number diapanamla, a bagam, cut the jay the portal. Ipa the lenta vertega nacha, either suggested a blank item design and a lay. A bidding and a blank item at a canaver and the macadinate, matting a little design jay, panyana di the pole, stripes a cutiana and a pogana. E or design a lake, number chera the item, stripes a cutti that a canate pogana. Upon the malapirinji arla the pole and a cutti, cherichi pidiche. ചെറിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് പുറത്തെടുക്കുകയാണ് കാണിച്ചു തരാം ദാ ഇങ്ങനെ ചെറിച്ച് കട്ട് ചെയ്യുക ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ആയി പോകരുത് ട്ടോ നമ്മൾ ദാ ഇങ്ങനെ ചെറിച്ച് കട്ട് ചെയ്ത് ദാ ഇത്രയേ ഉള്ള ഒരു ചെറിയ പീസ് ആണ് ദീന്ന് പുറത്തെടുത്തിരിക്കുന്നത് കണ്ടല്ലോ അല്ലേ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മുഴുവൻ ഭാഗത്തും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഡയറക്റ്റ്ലി തുണിയിലേക്ക് പ്രിന്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊന്ന് പേപ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം എങ്ങനെയാ വരുന്നതെന്നുള്ളത് ഞാൻ ഇവിടെ പല കളർ കോമ്പിനേഷനുകളൊന്നും ഉപയോഗിച്ച് നോക്കുന്നുണ്ട് ഏതാണ് നമുക്ക് നന്നായിട്ട് ചേരുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാനൊരു യെല്ലോ ഗ്രീൻ ഉപയോഗിച്ചു യെല്ലോ ഗ്രീനിനെ പല രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് നോക്കി ഇതിൽ എന്താ നല്ലത് ചേരുന്നത് നമുക്കൊന്ന് ആപ്റ്റ് ആയിട്ടുള്ളത് എന്താ വരുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതിൽ ഒരു ഡിസൈൻ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ പല വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് മൾട്ടി കളർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് ഇതിന് ഞാനൊരു സവോളയുടെ ഡിസൈനും കൂടെ അതിൽ ചേർത്താൽ എങ്ങനെ ഉണ്ടാകും എന്നൊന്ന് നോക്കി നിങ്ങൾക്ക് ഈ സവോളയുടെ ഡിസൈൻ വരുന്ന സമയത്ത് അതിലെന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം ഒഴിവാക്കാം കേട്ടോ നമ്മളിപ്പോൾ ഒരു സവോള നടുവേ മുറിച്ചിട്ടുള്ളതിൽ നിന്ന് നടുക്കുള്ള ആ ഒരു കഷ്ണം നമ്മൾ ഈ ഒരു കഷ്ണം നമ്മൾ എടുത്തു കളയാണ് ഇത് പൊതുവേ നമുക്കിങ്ങനെ എടുത്തു കളയാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ ഒരു നടുക്കുള്ള ആ ഭാഗം എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള ബാക്കി ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോഴും എന്താണെന്ന് വരുന്നതെന്ന് വെച്ചാൽ ഈ നടുക്ക് ഭാഗം ബ്ലാങ്ക് ആയിരിക്കും അപ്പോൾ നടുക്ക് ഭാഗത്തിന് ബ്ലാങ്ക് ആയിട്ട് കിടക്കാതിരിക്കാൻ അവിടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഡിസൈൻ നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പോവുകയാണ് നിങ്ങൾ നമ്മൾ ഈ വരുന്ന ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം സവോള ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ കാരണം ഇത് ചെയ്ത് വന്ന സമയത്ത് നമുക്ക് സവോള ഒഴിവാക്കാമെന്ന് തോന്നിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം ഇതാ നമ്മൾ പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണ് ഇത് സാരിക്കുള്ള ബോർഡറാണ് കേട്ടോ
ദാ മൾട്ടി കളർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാ ഇങ്ങനെ ചേർത്ത് വെച്ച് സവാളയെ നമ്മൾ പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങിനെ രണ്ടാമത് ഡിസൈൻ ചെയ്തില്ലേ, ഇതാ ഈ ഉരുളക്കിഴങ്ങിനെ ഡിസൈൻ. അത് നമ്മളിങ്ങനെ മൂന്നെണ്ണമായിട്ട് വെക്കുകയാണ്, ജസ്റ്റ് ഒരു കിരീടത്തിൻ്റെ ഒരു ആകൃതിയിൽ. പെയിൻ്റ് ഈവൻ ആയിരിക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വെച്ചു, നമ്മൾ മൂന്നെണ്ണം വെച്ചു. ഇനി നമ്മൾ ആ സെൻറ്ററിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കിത് ഒഴിവാക്കണം, സവോള ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ഒരു സാരി ബോർഡറിൻ്റെ ഒരു സൈഡിൽ, ഒരു സൈഡിലത്തെ ബോർഡറിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ഫോളോ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് സാരിയുടെ ബോർഡർ രണ്ട് സൈഡിലും രണ്ട് ഡിസൈനായിട്ടാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഒരു അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡ്, ഈ ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇത് രണ്ട് ഡിസൈനിലെ ഏതെങ്കിലും ഒരു ഡിസൈൻ നിങ്ങൾക്ക് രണ്ട് സൈഡിലുമായിട്ട് ഉപയോഗിക്കാം. പൊതുവേ ഇങ്ങനെ രണ്ട് ബോർഡറിലും രണ്ട് ഡിസൈനുള്ള സാരികൾ വരാറുണ്ട്. അപ്പോൾ അതിൽ മാർക്ക് കുറഞ്ഞു പോകും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു സൈഡിലത്തെ ബോർഡർ ദാ ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സാരി ബോർഡർ ചെയ്യുമ്പോൾ നമ്മൾ അറ്റം വരെ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ബോർഡർ ദാ ഇങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബോർഡർ തന്നെ സാരിയുടെ നമ്മുടെ മുകളിലത്തെ ബോർഡറിലും വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല, ഈ ബോർഡറല്ല, വേറൊരു ബോർഡറും കൂടെ നമ്മളിപ്പോൾ കാണിച്ചു തരാം. ആ ബോർഡറാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ സെയിം മോൾഡ് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിന് ഉരുളക്കിഴങ്ങ് കൊണ്ട് കട്ട് ചെയ്ത ആ സെയിം മോൾഡ് തന്നെയാണ് ഇതാ ഇവിടെയും നമ്മൾ രണ്ടാമത്തെ ബോർഡറിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് വരുന്നത് നമ്മുടെ സെൻറ്റർ ഡിസൈനാണ്. ഇത് നമ്മൾ ആദ്യം പ്രിൻ്റ് ചെയ്ത അതേ ഡിസൈൻ തന്നെ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം സെയിം സാധനങ്ങൾ തന്നെയാണ്. രണ്ട് ഡിഫറെൻറ്റ് രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് വരുന്നത് മുന്താണിയുടെ ഡിസൈനാണ്. ഇതിൽ നമ്മളിപ്പോൾ ബോർഡർ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഡിസൈൻ തന്നെ ഉപയോഗിച്ച് മുന്താണി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡിസൈൻ ചെയ്യാവുന്നതാണ്.